ഒന്നര മാസം മുമ്പ് വേസ്റ്റ് ടയറ് യൂസ് ചെയ്തിട്ട് ഒരു കിടിലൻ സോഫ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റെസ്പോൺസാണ് ആ വീഡിയോക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇനിയും ഇതുപോലെ ടയർ യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ആയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്ന രണ്ട് ടയർ വേസ്റ്റ് ആയിട്ടുള്ള, നമ്മൾ എന്താ പറയുക, കമ്പിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കളയല്ലോ ടയർ തേഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനത്തെ ടയർ യൂസ് ചെയ്തിട്ട് ഒരു കിടിലൻ സ്റ്റൂൾ അല്ലെങ്കിൽ സോഫ എന്നൊക്കെ പറയാവുന്ന അന്ന് ചെയ്തതിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ചെയ്തതിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എന്നും നിങ്ങൾക്ക് കഴിയില്ല എന്നും, അതുപോലെ എങ്ങനെയാണ് റൗണ്ട് ഷേപ്പിൽ പ്ലൈവുഡ് കട്ട് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊക്കെ ആൻസർ നമ്മുടെ ഈ ഒരു വീഡിയോയിലുണ്ടാവും. അപ്പോൾ നല്ലൊരു വീഡിയോയാണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ബ്ലാക്ക് പേപ്പറിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫസി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രണ്ട് ടയറുകളാണ് ഈ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ടയർ ഇപ്പോൾ ഫ്രീ ആയിട്ടാണല്ലോ ഇപ്പോൾ കിടക്കുന്നത്. ഇത് രണ്ടും നമുക്ക് ലോക്കാക്കി എടുക്കണം, അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പോൾ ഇതുപോലുള്ള നെട്ടും ബോൾട്ടും യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ടയർ ഇങ്ങോട്ട് മാറ്റി വച്ചേക്കുക. അതിനുശേഷം ഈ ഒരു ടയറിൽ നമുക്ക് നാല് ഹോള്, ആ ഒരു ബോൾട്ട് ഇറങ്ങാൻ പാകത്തിനുള്ള നാല് ഹോള് ഡ്രില്ലർ യൂസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ നാല് ഹോളുകൾ ഇട്ടല്ലോ. ഇനി ഇതുപോലെ തന്നെ ആ ഒരു ടയറിലും നമുക്ക് നാല് ഹോളുകൾ ഇടണം, ഇതേ സെയിം പൊസിഷനിൽ തന്നെ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടയർ നമ്മൾ താഴെ വെക്കുന്നു, അതിന് മുകളിലായിട്ട് രണ്ടാമത്തെ ടയറിൻ്റെ ഹോളിട്ട ഭാഗം താഴെയായിട്ട് നമ്മളിത് ഈ ഒരു പൊസിഷനിൽ ഈ സംഭവം വെക്കാം. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു പേനയോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും എടുത്തതിന് ശേഷം മുകളിലത്തെ ടയറിനകത്ത് നമ്മൾ ഓൾറെഡി ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ, ആ ഹോളിനകത്തൂടെ താഴെയുള്ള ടയറിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, പേനയോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും എടുത്തതിന് ശേഷം. അപ്പോൾ അത് എന്തിനാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ട് ടയറിലും ഒരേ പൊസിഷനിൽ ഹോള് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോൾ ഇടാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു നാല് പോയിന്റുകളിലായിട്ട് നാല് ഹോള് നമുക്ക് ഇട്ട് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഒന്നാമത്തെ ടയർ ഇതേ ഇവിടെ താഴെ വെച്ചിട്ടുണ്ട്, ഹോളിട്ട ഭാഗം മുകളിലാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ടയർ അതിന് മുകളിൽ ആ ഹോളിൻ്റെ പൊസിഷൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെട്ടും ബോൾട്ടും യൂസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചണോന്ന് എനിക്കറിയില്ല, താഴെയുള്ള ടയർ സൈസ് ലേശം കൂടുതലാണ്, ഒരു അര ഇഞ്ച് കൂടുതലാണ്, അതുകൊണ്ടാണ് അത് താഴെ വെച്ച് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് രണ്ടും സെയിം സൈസിൽ വരുന്ന ടയർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ബോൾട്ട് താഴെ നിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, അടിയിൽ നമ്മുടെ നെട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടയർ ലോക്ക് ചെയ്യുന്ന ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ കഴിഞ്ഞ ഒരു എന്താ പറയുക ടയർ സോഫയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ കാർഡിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെട്ടും ബോൾട്ടും യൂസ് ചെയ്ത് രണ്ട് ടയറും നമ്മൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് വേണമെങ്കിൽ ഇവിടെ കഴിഞ്ഞു എന്ന് പറയാം. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിന് മുകളിലും താഴേക്കായിട്ട് വെക്കാനായിട്ട് നമുക്കൊരു മൂന്ന് പ്ലൈവുഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത് വേണം. അതിൻ്റെ സൈസ് എങ്ങനെ വരുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ 13 ഇഞ്ച് ഡയമീറ്റർ വരുന്ന ഒരു പ്ലൈവുഡ്, അതുപോലെ 13.5 വരുന്നൊരു പ്ലൈവുഡ്, അതുപോലെ 17 വരുന്നൊരു പ്ലൈവുഡ്, ഇത്തരത്തിൽ മൂന്ന് പ്ലൈവുഡിൻ്റെ പീസുകളാണ് നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലൈവുഡിൽ നമ്മൾ 13 ഇഞ്ച് ഡയമീറ്റർ വരുന്നൊരു പീസാണ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ സോഫ മേക്കിംഗ് വീഡിയോയിൽ നിങ്ങളിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ മാർക്കിംഗ് കുറച്ച് റിസ്ക്കാണ് ഈ റൗണ്ടിൽ മാർക്ക് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഇതുപോലെ സ്കെയിൽ പോലെ ഒരു എന്താ പറയുക ഒരു വലിയ പീസ് പ്ലൈവുഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, അതിൽ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 13 ഇഞ്ചിൻ്റെ നേർ പകുതി വരും, ഏകദേശം 6.5 ഇഞ്ച് വരും, ആ 6.5 ഇഞ്ചിൻ്റെ ഇപ്പുറത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് പോയിന്റുകൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ, അപ്പോൾ ഇതിൽ സെൻറ്ററിൽ വരുന്ന ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇതുപോലൊരു ആണി ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അവിടെ നമ്മളൊരു ആണി അടിച്ചു കൊടുത്തു. ഇനി അടുത്ത പോയിന്റിൽ ഒരു പെൻസിൽ ഇറങ്ങാൻ പാകത്തിനുള്ള ഒരു ഹോള് നമുക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്കൊരു പെൻസിലോ പേനോ അങ്ങനെ എന്തെങ്കിലും ഇറക്കി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു ആണിയുള്ള ഭാഗം നമ്മുടെ പ്ലൈവുഡിൻ്റെ സെൻറ്ററിലായിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് കറക്കി കഴിഞ്ഞാൽ കറക്റ്റ് 13 ഇഞ്ച് ഡയമീറ്റർ വരുന്ന ഒരു സർക്കിൾ നമുക്ക് വരച്ചെടുക്കാനായിട്ട് കഴിയും.
ഇത്തരത്തിലാണ് ഒരു പ്ലൈവുഡിൽ നമുക്ക് സർക്കിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിപാടി കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ കോമ്പസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നടക്കുന്നതാണ്. ഇനി നമുക്ക് ഹെക്സോ ബ്ലേഡോ അല്ലെങ്കിൽ കട്ടറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തേക്കാം. എൻ്റെ കയ്യിൽ കട്ടർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കട്ടർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഹെക്സോ ബ്ലേഡ് ആയിട്ട് കുറച്ച് സമയം എടുത്താലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ കട്ടർ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ 13 ഇഞ്ച് വരുന്ന പ്ലൈവുഡ് നമ്മളിതേ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ബാക്കി 2 സൈസിൽ വരുന്ന പ്ലൈവുഡ് നമുക്ക് കട്ട് ചെയ്തെടുത്തേക്കാം. ഓക്കെ, അപ്പോൾ 1, 2, 3 പ്ലൈവുഡുകൾ നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചു. ഇതിൽ 13 ഇഞ്ച് ഡയമീറ്റർ വരുന്നത് അവിടെ വെച്ച് ബാക്കി 2 നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അതിപ്പോഴൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. ഈ 13 ഇഞ്ച് വരുന്ന ഈ ഒരു പ്ലൈവുഡ് നമ്മൾ ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ ടയറിന് മുകളിൽ. അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി കേട്ടോ. അപ്പോൾ ഇത് ടയറിന് മുകളിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ടയർ ജസ്റ്റ് ഒന്ന് നമ്മൾ ചെരിച്ചിടുന്നുണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിനകത്ത് ഒരു 4 കാല് നമുക്ക് കൊടുക്കണം. ഇതിലൊരു പിടുത്തം വരാൻ വേണ്ടിയിട്ട്, കാരണം ടയർമൽ ഭാരം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ടയറൊന്ന് ഫ്രീ ആയിട്ട് ടയറിനെ വിടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ളൊരു 4 കാല് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മരത്തിൻ്റെ പീസിനെ നമ്മുടെ ഈ പ്ലൈവുഡിൻ്റെ താഴെയായിട്ട് ഡ്രില്ലർ യൂസ് ചെയ്തിട്ട് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ടോട്ടലി 4 കാല് നമ്മൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ സംഭവം ഇതുപോലെ ഉണ്ടാവും, ഒരു സ്റ്റൂള് പോലെ ഇപ്പോൾ തന്നെ ആയില്ലേ. ഇനി ഇത് നമുക്ക് നമ്മുടെ ആ ടയറിനകത്ത് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തേക്കാം. ഞാൻ ടയറിനകത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പുറത്തോട്ട് ഊരിയെന്നുള്ളൂ കേട്ടോ. അത് അതുപോലെ തന്നെ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫോം ഡിസൈനിങ് ആണ്. നമ്മുടെ ഈ ഒരു പ്ലൈവുഡ് 13.5 വരുന്ന ഈ ഒരു പ്ലൈവുഡിന് മുകളിലും അതുപോലെ നമ്മുടെ ടയർ മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഫോം എന്താ പറയുക സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു പരിപാടിയിലോട്ട് പോവല്ലേ. ആദ്യം നമുക്ക് നമ്മുടെ 13.5 ഡയമീറ്റർ വരുന്ന ഈ ഒരു പ്ലൈവുഡിന് മുകളിൽ ഈ ഒരു ഫോം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഗമ്മിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ബോട്ടിൽ നോക്കി നിങ്ങൾ വാങ്ങിച്ചാൽ മതി, അത്രേ ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. നിങ്ങൾ ഫോം വാങ്ങിക്കുന്നിടത്ത് ഗമ്മും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗമ്മ് അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഫോമിലും ഗമ്മ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ, ഞാൻ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുന്ന സമയത്ത് ഫോം കട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓണാക്കാൻ മറന്നുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചത് വീണ്ടും ഒന്ന് ഊരി എടുത്തിട്ടുണ്ട്. കാരണം ഒന്നുകൂടി ഒരു ഷെയ്പ്പാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് നമ്മൾ സെൻറ്ററിൽ ഇതുപോലെ ഗം ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ ഇതൊരു കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഉണ്ടാവുമെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുനോക്കൂ. ഇപ്പോൾ ഇതേ നേരത്തേക്കാളും ഒരു അടിപൊളി ലുക്കിലോട്ട് സംഭവം മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്ന ഫോം തന്നെ നമ്മുടെ ടയർ മൊത്തമായിട്ട് കവർ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്രാവശ്യം നമ്മൾ എടുത്തിട്ടുള്ളത് കനം കുറഞ്ഞ ഫോമാണ് കേട്ടോ, ഇതേ ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഫോമിന് മുകളിലും അതുപോലെ ടയറിന് മുകളിലും നമുക്ക് ചെറിയ രീതിയിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒട്ടിച്ച് തുടങ്ങാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ഗമ്മിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യം കഴിഞ്ഞ് അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ സാധനം തീരുമാനമായി പോകുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഫോമിലും നമ്മുടെ ടയറിലും നമ്മൾ ഗമ്മ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഫോമിന് മുകളിൽ ടയർ കയറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ഉരുട്ടൽ അങ്ങ് ഉരുട്ടി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു ടയറിൽ മാത്രമായിട്ട് ഫോം ചുറ്റിയതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് സംഭവമൊന്നുമല്ല. നമ്മൾ ഒരു ടയർ കുറച്ച് ചെറുതും ഒന്ന് വലുതുമാണ്. അപ്പോൾ ആ ചെറുതുള്ളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഒന്നിലും മാത്രമായിട്ട് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ആ ഒരു ആമ കണ്ടില്ല, ഈ ഒരു സംഭവം നമ്മൾ റെക്സിന് കവർ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു റെക്സിന് നമ്മൾ മൊത്തമായിട്ട് കവർ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ഇത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ ഈ ഒരു സാധനം വേണമെന്ന് മാത്രം, ഇത് സോഫ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റേപ്ലെയറാണ്. ഇതില്ലാതെ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേങ്കിൽ കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ ചെറിയ ആണിയൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ 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 ചെറുതായിട്ട് അടിച്ചടിച്ച് ഇതിന് പകരമായിട്ട് അങ്ങനെ ചെയ്ത് പോകേണ്ടി വരും, ഒരുപാട് സമയമെടുക്കും. അതുപോലെ തന്നെ ഇത്ര ഫിനിഷിങ് കിട്ടാനും സാധ്യതയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ റെക്സിന് മൊത്തമായിട്ട് കവർ ചെയ്യുന്നത് കണ്ടു നോക്കാം. ഓക്കെ, സംഭവം ഓക്കെ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു കുഷൻ ചെയ്യാന്നുള്ളതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പരിപാടി, വലിയ റിസ്ക്കുള്ള ഐറ്റം ഒന്നുമല്ല.
അപ്പോ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെ നമ്മുടെ ഈ ഒരു ഫോമിന്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് നമ്മൾ അതിൽ സ്റ്റേപ്ലർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടോ, നമ്മുടെ ക്ലോത്ത് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഒതുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്ലോത്ത്. ഇതേ ഇതാണ് നമ്മൾ നല്ല സൈസ് ഒക്കെ മെഷർമെന്റ് എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ വലിയ രീതിയിലുള്ള സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ല. ഈ രണ്ട് അറ്റങ്ങൾ തമ്മിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു വർക്ക് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. നമ്മുടെ കഴിഞ്ഞ സോഫയുടെ വീഡിയോയിൽ ഒരുപാട് സ്റ്റിച്ചിങ് ഒക്കെ വരുന്നുണ്ട് കാരണം ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മെഷർമെൻ്റ് എടുക്കാനും വലിയ പാടൊന്നുമില്ല. അങ്ങനെ നമ്മുടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ക്ലോത്ത് മൊത്തമായിട്ട് നമ്മൾ അതിൽ സെറ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ സംഭവം ഇതുപോലെ ഉണ്ടാവും. മുകളിലോട്ട് കുറച്ച് കൂടുതൽ നമ്മൾ ക്ലോത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതുപോലെ തന്നെ താഴോട്ടും അത്രയും നമ്മൾ ക്ലോത്ത് കൂടുതലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്തും അതുപോലെ അതിൻ്റെ താഴെ വരുന്ന ഫോമും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്തെടുക്കുക, സ്റ്റേപ്ലർ ചെയ്തെടുക്കാം. നിങ്ങൾ കുറച്ച് സമയം കൊണ്ട് കണ്ടെങ്കിലും കുറച്ചധികം സമയമെടുത്ത് ഞാൻ അത് മൊത്തം സെറ്റ് ചെയ്ത് നീറ്റായിട്ട് ചെയ്ത് ബാലൻസ് വന്ന പീസുകളൊക്കെ കട്ട് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മുകൾ ഭാഗം താഴ്ഭാഗത്ത് ഇനി വർക്ക് കിടക്കുകയാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതേ നമ്മുടെ ഈ ഒരു ഐറ്റം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിൽ കരുതുന്ന പോലെ ഗമ്മ ഇതിടാനുള്ള പരിപാടിയൊന്നുമല്ല, നമ്മൾ എന്താ പറയുക സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എങ്ങനെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ളതിന് ഉത്തരവാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എന്താ പറയുക കറക്റ്റ് സെൻട്രലായിട്ട് വെച്ച് നമ്മളിതേ ഇങ്ങനെ തല കുത്തനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി താഴോട്ട് നമുക്ക് നമ്മുടെ ഡ്രില്ലർ താഴോട്ട് വെച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കാമല്ലോ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സംഭവം അവിടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ല. ഇനി നിലത്തിട്ടാലും വലിച്ചെടുത്താലും ഒന്നും സാധനം അനങ്ങൂല, നല്ല ഫിറ്റായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് താഴ്ഭാഗം കണ്ടില്ലേ, വലിയൊരു ഹോളായിട്ട് ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ കിടക്കല്ലേ. ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 17 ഇഞ്ച് വരുന്ന പ്ലൈവുഡ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ എന്താ പറയുക ആ ഒരു കാല് വരുന്നുണ്ടല്ലോ അകത്തുള്ള ഒരു 4 കാല്, ആ കാലുമൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തെടുക്കണം, എന്താ സ്ക്രൂ ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഇനി താഴ്ഭാഗത്ത് ബാലൻസ് വന്നിട്ടുള്ള നമ്മുടെ ഫോമും അതുപോലെ ആ ഒരു ക്ലോത്ത് നമ്മൾ കൈ യൂസ് ചെയ്ത് ഇതുപോലെ നല്ല രീതിയിൽ മാക്സിമം ടൈറ്റ് ചെയ്തിട്ട് ക്ലോത്ത് നമ്മൾ മുകളിലോട്ട് എടുക്കണം. താഴെ എന്താ പറയുക ലൂസായിട്ട് കിടക്കാൻ പാടില്ല, നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സ്റ്റേപ്ലയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ ചുറ്റുഭാഗത്തും നമ്മൾ താഴെ മുകളിലൊക്കെ ചെയ്ത പോലെ തന്നെ സ്റ്റേപ്ലയർ നമുക്ക് ചെയ്തെടുക്കണം. ഇതോടുകൂടെ നമ്മുടെ വർക്ക് ഇവിടെ കഴിയുന്നില്ല. ഇനി താഴെ ഇതുപോലൊരു വൈറ്റോ ബ്ലാക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ആ താഴെയുള്ള ആ ഒരു കച്ചറ ആ പ്ലൈവുഡിൻ്റെ പീസും അതിൻ്റെ ക്ലോത്തിൻ്റെ അറ്റമൊക്കെ ഒന്ന് നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു സംഭവം ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താ പറയുക ഏറെക്കുറെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഫൈനൽ സ്റ്റെപ്പ് ഇതുപോലുള്ളൊരു 4 കാല് അല്ലെങ്കിൽ ഒരു 3 കാല് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. സ്റ്റീലിൻ്റെ കാലാണ് കേട്ടോ, നല്ല കിടിലൻ ലുക്ക് തരുന്ന ചെറിയ കേവൊക്കെ വരുന്ന അടിപൊളി ലെഗാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു പീസിന് 100-120 രൂപയാണ് വില വരുന്നത്. ഇതിന് താഴെ റേറ്റ് വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കാലുകളൊക്കെ അവൈലബിൾ ആണ്, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 ലെഗ് നമുക്ക് 3 ഭാഗത്തായിട്ട് ഏകദേശം സെയിം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക സോഫയുടെ താഴെയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ള പോലെ അല്ല കേട്ടോ ഇപ്രാവശ്യം നമ്മൾ ചെയ്തിട്ടില്ലേ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ ക്ലേശം ബുദ്ധിമുട്ടുള്ള ഐറ്റം ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന തരത്തിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടില്ലേ. സ്റ്റിച്ചിങ് ആണെങ്കിലും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പ്രൈസ് എനിക്ക് ഏകദേശം ഒരു 1200-1300 ആവറേജ് ചിലവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 500-600 അതിന് താഴെയായിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. ഫോമിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ ഫോം വാങ്ങിക്കുക, അതുപോലെ ക്ലോത്തിൽ ക്വാളിറ്റി കുറഞ്ഞത് വാങ്ങിക്കുക, റെക്സിന് ക്വാളിറ്റി കുറഞ്ഞതൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും എന്താ പറയുക ചിലവ് ഇതിലും കുറയ്ക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ജോളി ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള കിടിലനായിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ ഇതുപോലുള്ളൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.